സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വർഗീയ വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. മൊട്ടാമ്പ്രത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ വിശകലനം ചെയ്യാൻ ശേഷിയുള്ള നമ്മുടെ സംസ്ഥാനത്തെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി, നിങ്ങളെല്ലാം ഈ സമയം വരെ കാത്തിരുന്ന ബഹുമാന്യരായിട്ടുള്ള ശ്രീ പി എ മുഹമ്മദ് റിയാസ്. ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർത്തതാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത നിയന്ത്രിക്കുന്ന ആർ എസ് എസിന്റെ പ്രഖ്യാപിത അജണ്ടയായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ച. 1991 കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ ഈ രാജ്യം ഭരിച്ച് കണ്ണടച്ച് അതിനോട് കൂട്ടുനിന്ന കോൺഗ്രസും, ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് കോൺഗ്രസിനെ പോലെ തന്നെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ച മുസ്ലിം ലീഗും ആ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെടുത്ത നിലപാട് മാത്രം മതി. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് കേന്ദ്രം ഭരിച്ച സർക്കാർ മൗനം പാലിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി നമുക്ക് പറയാൻ സാധിക്കുക. അന്ന് കെ ജി മാരാർ തന്നെ തന്റെ ആത്മകഥയിൽ പറഞ്ഞു, 40 നിയോജക മണ്ഡലങ്ങളിൽ ആർ എസ് എസിന്റെ വോട്ട് യു ഡി എഫിന് മറിച്ച് ഇടതുപക്ഷ തുടർഭരണം വരാതിരിക്കാനുള്ള ശ്രമം നടന്നു. ഇന്നത്തെ കോഴിക്കോട് സൗത്ത് മണ്ഡലം അന്നത്തെ കോഴിക്കോട് രണ്ടാം മണ്ഡലമായി. അന്നത്തെ കോഴിക്കോട് രണ്ടാം മണ്ഡലത്തിൽ നിലകൊള്ളുന്ന ചാലപ്പുറത്തെ ആർ എസ് എസിന്റെ കാര്യാലയത്തിലായിരുന്നു ആ രഹസ്യ യോഗം. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ 40 മണ്ഡലങ്ങളിൽ വോട്ട് മറിക്കാൻ ആർ എസ് എസ് തയ്യാറായി. ഇത് വേറെ ആരും പറഞ്ഞല്ല, കെ ജി മാരാർ പറഞ്ഞതാണ്. ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ടതിലൂടെ ഇന്ത്യൻ ഭരണഘടനയായിരുന്നു തകർത്തത്. മതനിരപേക്ഷത സംരക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും സംഘടിക്കേണ്ട സമയമാണിത്. ഭരണഘടന വധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ ശക്തികൾ മുൻപെങ്ങുമില്ലാത്ത വിധം ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും വർഗീയ വിരുദ്ധ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കെ വി സുമേഷ് എംഎൽഎ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഒ വി നാരായണൻ, പി പി ദാമോദരൻ, എം വിജിൻ എംഎൽഎ, ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, എം ശ്രീധരൻ, വി വിനോദ്, ആർ അജിത, സി കെ അബൂബക്കർ മാസ്റ്റർ, പി വി വേണുഗോപാലൻ, എം രാമചന്ദ്രൻ, പി ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.